അപ്പോൾ നമ്മൾ എന്താ പരിപാടി മാൻ മന്തി അപ്പോൾ നല്ല അടിപൊളി മൂന്ന് മാനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനെ നല്ല സൂപ്പർ ആയിട്ട് മന്തി ഉണ്ടാക്കിയെടുക്കാൻ പരിപാടി നമ്മൾ മാനിന് കറിയൊക്കെ വെച്ചിട്ടുണ്ട് ഇത് സ്പെഷ്യൽ മന്തി ഇവിടെ ഭയങ്കര ഈച്ച ആണ്ടാ യു എയിൽ മൊത്തം ഈച്ചയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ദുബായിലാണ് ദുബായിൽ ദൈതം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഷൂട്ട് ചെയ്യണത് അപ്പൊ മാനിന്റെ കറി വെക്കുകയെ പിടിക്കുകയെ കൊല്ലുക ഉപദ്രവിക്കുക ചെയ്യുന്നത് നാട്ടിൽ ഇന്ത്യൻ നിയമപ്രകാരം ശിക്ഷാർഹമാണ് അപ്പൊ അതിനൊന്നും മുതിരരുത് ഇവിടെ ഈ സാധനം നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് നല്ല അടിപൊളി വൃത്തിയായി കഴുകിയെടുത്തിട്ട് ഇതിന് നമുക്ക് മന്തി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നിങ്ങൾ എന്താണെങ്കിൽ നമ്മൾ മാൻ എവിടെ നിന്ന് വാങ്ങിച്ചു അല്ലേ ആ സംഭവങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ട് വരും അപ്പോഴേക്കും ഞങ്ങൾ ഇത് കഴുകി വൃത്തിയാക്കി വെക്കാം അപ്പൊ ഞാനിപ്പോ ഉള്ളത് ദുബായിലാണ് ദുബായിലെ ഒരു മാൻ വളർത്തുന്ന ഒരു ഫാമിലിക്ക് വന്നിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി മാൻ മന്തിയാണ് അപ്പോ ഞാൻ ഒരു മൂന്ന് മാനിനെ വാങ്ങിച്ചിട്ടുണ്ട് നമ്മുടെ അറബിക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പുള്ളിനെ നമ്മൾ വീഡിയോ എടുത്തില്ല ഇപ്പൊ ഇവിടെ ഇത് സുലഭമായിട്ട് കിട്ടും കേട്ടോ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ മാനിന്റെ ഇറച്ചി കിട്ടും അപ്പൊ ഞങ്ങൾ നേരിട്ട് വന്ന് ഫാമിൽ തന്നെ വാങ്ങിച്ചിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഫാമിലൊക്കെ വളർത്തി അതിന്റെ വിൽപ്പന നടത്തുന്നുണ്ട് അപ്പൊ അവിടെ നമ്മൾ നേരിട്ട് വന്ന് തന്നെ വാങ്ങിച്ചാണ് പുള്ളിമാനും അതുപോലെ തന്നെ ഈ കറുപ്പ് കളർ മാനും എല്ലാ മാനുകളുണ്ടോ അസ്തം പോലെ അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത് ഒരിക്കലും അനുകരിക്കരുത് കാരണം നമ്മുടെ നാട്ടിൽ മാനിനെ മറ്റേ ഉപദ്രവിക്കുകയെ കൊല്ലുകയോ അതിന് പറ്റുകയോ ചെയ്ത് കഴിഞ്ഞാൽ വൻ ശിക്ഷാർഹമാണ് അത് കുറ്റകരമാണ് നാട്ടിൽ ഒരിക്കലും അനുകരിക്കരുത് അപ്പോൾ നമ്മൾ യു എയിൽ വെച്ചാണ് പരിപാടി നടത്തുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും നല്ല അടിപൊളി മാനിൻ്റെ മന്തി വീഡിയോ കാണാം അടിപൊളി ഇനി നമുക്ക് ഇതിന്റെ മസാലകൾ റെഡി ആക്കി എടുക്കാം ഭയങ്കര ഈച്ചസ് അല്ലേ നമുക്ക് ആദ്യം കുറച്ച് കാശ്മീരി ചില്ലി കുറച്ച് വെളുത്തുള്ളി പൗഡർ ഇഞ്ചി പൗഡർ വൈറ്റ് പെപ്പർ കുറച്ച് ചാറ്റ് മസാല ഒരൽപ്പം മഞ്ഞൾപ്പൊടി കുറച്ച് കളർ പൗഡർ ചേർക്കുന്നുണ്ട് ആ കളർ കിട്ടാനായിട്ടാണ് ഇനി പാകത്തിന് ഉപ്പ് ഉപ്പിലേശം കയറ്റിയിടണമെങ്കിൽ ആ മാനിലൊക്കെ പിടിക്കണോ അതെ നമുക്ക് ഡ്രൈ ആയിട്ടൊന്ന് മിക്സ് ചെയ്തിടണം മസാല നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് നമ്മുടെ മാനിൽ ഇതിന് തേച്ച് പിടിപ്പിക്കാം നമുക്ക് നമ്മുടെ മസാല നല്ലപോലെ തേച്ച് പിടിപ്പിക്കും നോക്കാം ഭയങ്കരമാണ് ഒരു മസാല സൂപ്പർ അവിടെ ഇരിക്കട്ടെ അല്ലേ ഇനി നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം നമുക്ക് അടുപ്പ് കത്തിക്കാം രണ്ട് പത്ത വെച്ചോളൂ ഇതിന് നമ്മൾ വെറും വെള്ളം മാത്രം കിട്ടും കേട്ടോ ആദ്യം കുറച്ച് നെയ്യ് ഒഴിക്കാം കുറച്ച് ഓയിൽ വേണം നെയ്യ് മാത്രം പോരാ കുറച്ച് വെളുത്തുള്ളി അരച്ച് ടേസ്റ്റായി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വെക്കാം എന്നിട്ട് നമുക്ക് അടുത്ത സാധനം ചേർക്കാം പാളത്തിലുള്ള വെള്ളം പാകത്തിനുള്ള കല്ലുപ്പിട്ട കല്ലുപ്പിട്ട ടേസ്റ്റ് ഉണ്ടാവില്ല കുരുമുളക്
கேரட் வெள்ளம் தவச்சா அடி பத்து அடி போடு. உனக்க நாரங்க கொஞ்ச சகஜீரகம் பெருஞ்சீரகம். இனி நம்மளது அரைச்சு வைக்கல, இனி நம்மளதினே வேவிச்செடுக்கலாம். நம்ம சோறக்க செட்டாயிட்டு கொஞ்சம் கிராம்பு கூட இட்டு நமக்கு புளி வைக்கிறதா. பதுக்க நம்ம மாஞ்சியும் கூட குழியில் இறக்கி வைக்கணும். இல்லை இல்லை ஒப்பம் வர அடைச்சு வைக்க. இன்னும் ஒரு 4 மணிக்கூர் ரெஸ்ட் எடுக்கணும். നമ്മൾ ഏകദേശം ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നിറക്കിയിട്ട് നമുക്ക് തുറന്ന് നോക്കിയാലേ ഇത് എന്തായെന്നുള്ളത് അറിയില്ല. ചൂടുണ്ടെന്നാൽ അതേ ചിലപ്പോൾ ഓക്കെ തുറന്ന് നോക്കാം. അപ്പൊ നമ്മളങ്ങനെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോവാണ്. ഇതൊക്കെ വേവ് എന്ന് പറഞ്ഞ ഒരു പരിധിയിൽ കൂടുതൽ വേവായി അല്ലേ. ആഹാ മാൻ്റെ കാലൊക്കെ അത് എടുത്തോളൂ, ആ സാധനം എടുത്തോളൂ കേട്ടോ. എനിക്കിത് മതി രതീശേ. കഴിച്ചോ കഴിച്ചോ എടുത്തോളേ എടുക്ക് വലിച്ചാണ് എടുക്ക്. ആഹാ ഇത് നോക്ക്, ശരിക്കും ഒരു 3-3.5 മണിക്കൂർ നമ്മൾ വെച്ചു കൂട്ടാ. ഇത് നോക്ക് സംഭവം ടേസ്റ്റ് ഉണ്ട്. അടിപൊളി ടേസ്റ്റ് മാൻ മന്തി. ഞാനിത് ഉണ്ടാക്കുന്നത് ആദ്യമാണ്, കഴിക്കുന്നത് ആദ്യം കേട്ടാ. ഇനി നമ്മൾ റൈസ്
ரைஸ் நோட்டே ரைஸ் புளிச்சு விடா ஆ சாம்பார் வச்சுக்கா കുറച്ച് അതിര് സാധനം വെറൈറ്റി ടേസ്റ്റ് ഇതാക്കാം. സൽത്ത ഭയങ്കര ഈച്ച ശല്യം കേട്ടാ അല്ലേ, ഇവിടെ തണുപ്പ് കുടിക്കാൻ ഈച്ചക്ക് ഭയങ്കര. ആദ്യമായിട്ട് മാൻ കഴിക്കുന്ന ആർക്കെങ്കിലും ഉണ്ടോ അവിടെ? ആദ്യമായിട്ട് മാൻ കഴിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയല്ലോ, അടിപൊളിയായിട്ട്. പ്രത്യേകം പറയാം, ഇത് നാട്ടിൽ ഒരിക്കലും ധനുവരിക്കരുത്, ഒഫൻസാണ്. ഇതിനെ ഉപദ്രവിക്കുക, ഇതിനെ കൊല്ലുക, കറി വെക്കുക, തിന്നുക എന്ന ഒഫൻസാണ്. അപ്പം ഞങ്ങളിപ്പോൾ യു എയിലുള്ള ഉടലേ ഇവിടെ നമുക്ക് കഴിക്കാം, ഇവിടെ കുഴപ്പമൊന്നുമില്ല, ഇവിടെ സൂപ്പർ മാർക്കറ്റുകൾ കിട്ടും നമുക്ക്. അടക്കത്ത് മാണ്ടെ ഇവിടെ ഇതാകത്ത് കഴിക്കും കഴിക്കും തൈര് വേണ്ടത് അടിപൊളി സൂപ്പർ ഇടുക റൈസ് അങ്ങനെയുണ്ട്, റൈസ് നല്ല ബന്ധിട്ടുണ്ട്, അടിപൊളി റൈസ് നല്ല അടിപൊളി. എന്തായാലും കുറച്ച് വീട്ടിൽ കൊണ്ടുപോകണം, പോകുമ്പോൾ കൊണ്ടുപോകണം, ബാക്കി ഉണ്ടാവുന്ന സംശയം കുറച്ച് പാർസലാക്കണ്ട. അപ്പം നമ്മുടെ ഇനിയൊരു മാനം നമ്മൾ അവിടെ വാക്കി വെച്ചിരിക്കുന്നു, കുറേ സുഹൃത്തുക്കൾ നമ്മുടെ ജോലിക്ക് പോയിട്ട് എത്തിയിട്ടില്ല അല്ലേ, ഇവിടെ യു എയിലായതുകൊണ്ട് അവർ പിന്നെ ജോലിയാണ് അവർക്ക് പ്രാധാന്യം. അപ്പോൾ എന്തായാലും അവർക്ക് കൂടി കട്ട് ചെയ്ത് നമ്മൾ പാർസലാക്കി അവർ വീട്ടിൽ കൊണ്ട് കൊടുക്കുക അല്ലേ, അത് അവൻ്റെ താമസിക്കുന്ന സ്ഥലത്ത് കൊണ്ട് കൊടുക്കുക. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങൾ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേയും കൂടി എന്നെ വിളിച്ചാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചു തരുന്നതായി. അപ്പോൾ ഇതിൽ നല്ല അടിപൊളി വീഡിയോമായിട്ട് വീണ്ടും കാണാം. ബൈ 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 ബൈ. ഇന്ന് മാനക്കാട് കാണിക്കാണ്ട് കഴിച്ചോളാം, തട്ടിക്കോളേ.